بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل لا أملك لنفس نفعا ولا ضرا إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون. صدق الله العظيم. അള്ളാഹുവിന്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിന്റെ വിവരങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവരെ തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസീത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട മക്കൾ, അവർക്കൊക്കെ അള്ളാഹു മനഃപ്പുറത്തും മരണമൊന്നും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽപ്പെടുത്തതും ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മാതാവ്, സഹോദരൻ അയ്യൂബ് ഹുസൈനിന്റെ മാതാവ് അള്ളാഹുവിലേക്ക് യാത്രയായി പ്രാർത്ഥിക്കാൻ നമ്മളോട് വസീത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അപ്പുറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംതൃപ്ത കുടുംബത്തിന് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ രോഗിയായി കടന്നു വളരെ ചെറുപ്പത്തിലെ അള്ളാഹുവിലേക്ക് യാത്രയായി അവരുടെ കുടുംബവും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരനും അപ്പുറത്തും മരണമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു വാർത്ത നമ്മെല്ലാവരെയും നടുക്കത്തിലും ഞെട്ടലിലും അകപ്പെടുത്തിയിരിക്കുകയാണ്. പ്രബുദ്ധമെന്നും പുരോഗമനമെന്നും നവോത്ഥാനമെന്നുമൊക്കെ നമ്മൾ സ്വന്തം വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാടിനെ മന്ത്രവാദത്തിൻ്റെയും ദുർമന്ത്ര തന്ത്രങ്ങളുടെയും ഒക്കെ പേരിൽ രണ്ട് സ്ത്രീകളെ നരബലിക്ക് വിധേയമാക്കിയ വാർത്തയാണ് ഇന്ന് നമ്മൾ വായിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ചാനലുകൾ ഈ വാർത്ത ആഘോഷിക്കുകയാണ്. എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കപ്പെടുന്നത് ചാനലുകളിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങളിൽ നിന്നും ഒരു പാഠം പഠിക്കുന്നില്ല എന്ന ദുരന്തം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ വലിയ ദുർവാണങ്ങൾ മുഴക്കുന്ന പത്രങ്ങൾ, ചാനലുകൾ, ഇവരുടെ പത്രങ്ങളിലൊക്കെ കാര്യമായി കാണുന്നത് ഈ ദുർമന്ത്രവാദത്തിൻ്റെയും ചാത്തൻ സേവയുടെയും ഒക്കെ പരസ്യങ്ങളും ഒക്കെയാണ്. എന്നിട്ട് നമ്മൾ പുരോഗമനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രബുദ്ധതയെക്കുറിച്ചാണ് പേർക്കും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് അതിനേക്കാൾ വലിയ ഒരു സങ്കടം എന്ന് പറയുന്നത് റബീഉൽ അവ്വലിന്റെ ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദുരന്ത വാർത്ത നമ്മൾ കേൾക്കുന്നത്. റബി എന്ന് പറയുന്നത് വസന്തം എന്നാണ് ഇതിന്റെ അർത്ഥം. വസന്ത ലോകത്ത് വസന്തം സൃഷ്ടിച്ച ഒരു ദർശനത്തിന്റെ പ്രവാചകനെ കുറിച്ചുള്ള ചർച്ചകൾ സംവാദങ്ങൾ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തം എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രവാചകൻ എന്ന് നമുക്കറിയാം. പ്രാകൃതമായ ഒരു നൂറ്റാണ്ടിൽ അന്ധവിശ്വാസങ്ങളും നരബലികളും അതുപോലെയുള്ള എല്ലാ ചൂഷണങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച ചരിത്രം നമുക്കറിയാം. ആ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ എന്നാണ്. ലോകാനുഗ്രഹിയായിട്ടാണ് ആ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടത്. ഏതൊരു കാലത്തും ആ പ്രവാചകന്റെ സന്ദേശം എല്ലാ മനുഷ്യരെയും വിമോചിപ്പിക്കാനുള്ളതാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മന്ത്രങ്ങളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നുമൊക്കെ മോചിപ്പിക്കാൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ആ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മിയ. നിരക്ഷരരായ ഒരു സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഈ പറയുന്നത്. നിരക്ഷര സമൂഹത്തിന് വെളിച്ചം നൽകിയ അള്ളാഹുവിന്റെ റസൂൽ, ആ റസൂലിന്റെ സന്ദേശത്തെയാണ് സാക്ഷര കേരളം എന്ന് പറയുന്ന ഒരു കാലത്ത് ഒരു നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രതിനിധാനം ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മുടെ സംവാദങ്ങൾ, നമ്മളുടെ മത്സരങ്ങൾ, പ്രവാചക സ്നേഹത്തെക്കുറിച്ചുള്ള ഗീർവാണങ്ങളും അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ആ നിരക്ഷര സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ അവർക്ക് നൽകിയ വിമോചനം എന്താണ്, അവിടെ അദ്ദേഹം നടത്തിയ ദൗത്യം എന്താണ്? ഖുർആൻ പിന്നീട് പറയുന്നുണ്ട് അമറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുൽ തയ്യിബാത് വയുഹർജിമു അലൈഹിമുൽ ഹബാഇസ് വയമഅൻഹും ഇസ്റഹും വലഅലാലത്തി കാനത് അലൈഹിം. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ് ആ പ്രവാചകൻ അവരോട് മഅറൂഫ് കൽപ്പിച്ചു, ഏറ്റവും മഅറൂഫായത്, അറിയപ്പെടുന്നത്, പ്രശസ്തമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് കൽപ്പിച്ചു. വയൻഹാഹും അനിൽ മുൻകർ, ഏറ്റവും അപരിചിതമായ സമൂഹത്തിന്റെ മുഴുവൻ ചർച്ചകളിൽ നിന്നും മറമാടപ്പെടേണ്ട, അപരിചിതമായി വെക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു. വയുഹല്ലു ലഹുമുത് തയ്യിബാത്, എല്ലാ തയ്യിബാത്തിനെയും, അർത്ഥം വളരെ അർത്ഥവത്താണ്. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉദാത്തമായതിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹലാലാക്കി. വയുഹരിമു അലൈഹിമുൽ ഹബാഇസ്, ഏറ്റവും നികൃഷ്ടമായതിനെ, ഏറ്റവും വികൃതമായതിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു. വയദഅൻഹും മിസ്റഹും, അവരുടെ ഭാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെച്ചു. വലഅലാലല്ലതി കാനത് അലൈഹിം, അവരുടെ മേൽ വരിഞ്ഞു മുറുക്കിയിരുന്ന ചങ്ങലകളെയും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത്. ആറാം നൂറ്റാണ്ടിലെ നിരക്ഷരരായ മനുഷ്യരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദൗത്യമാണ്. റബീഉൽ അവ്വലിൽ പോലും അത്തരമൊരു പ്രവാചക സന്ദേശത്തെ കുറിച്ചുള്ള ചർച്ചകളില്ല. അതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളെ, ആ സന്ദേശങ്ങളെ യഥാവിധം അവതരിപ്പിക്കുന്ന ചർച്ചകളില്ല. പ്രവാചകനെയും വിറ്റ് ആഘോഷിക്കാനുള്ള രീതികളാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാം നൂറ്റാണ്ടിലെ മനുഷ്യനോട് പ്രവാചകനായ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനോട് പറയാൻ അള്ള കൽപ്പിച്ചത്
ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ അഅ്റാഫിൽ 188-ാമത്തെ സൂക്തത്തിൽ, കുല്ലാ അംലിക്കു നഫ്സീ ലഫ്അൻ വലാ ദർറാ, നമ്മൾ കേൾക്കേണ്ടതാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാൻ അള്ള കൽപ്പിക്കുകയാണ്, ഞാൻ എന്റെ എനിക്ക് പോലും ഒരു ഉപദ്രവം തടയാൻ, എനിക്ക് എന്നോട് ഒരു പ്രയോജനമുണ്ടാക്കാൻ അതിനധികാരപ്പെട്ടവനല്ല. ആരാണ്? അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറയാണ്, എനിക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല, എനിക്കൊരു നന്മ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ എനിക്ക് കഴിവില്ല. ഇല്ലാ മാശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ. വലൗ കുന്ത അഅ്ലമുൽ ഗൈബ, എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്തർതു മിനൽ ഖൈർ, ഞാൻ എനിക്ക് ഖൈർ ധാരാളമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുമായിരുന്നു, ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു, ഖൈർ ഞാൻ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയത്തു, ഒരു ഉപദ്രവവും എനിക്ക് ഏൽക്കുമായിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചേർത്ത് പറയുകയാണ്, ഇൻ ഹാദാ ഇല്ലാ നദീറും വശീറും ലഖൗമി യുഅ്മിനൂൻ, ഞാൻ അല്ലാഹുവിന്റെ മുന്നറിയിപ്പുകാരനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു കൽപ്പിച്ചതാണ്. ഖുർആനിൽ നമ്മൾ വായിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഒരു നന്മ ചെയ്യാൻ ഉപദ്രവം ചെയ്യാൻ റസൂലിന് സാധ്യമല്ല, അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ. അങ്ങനെ എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ എനിക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇത് തത്തം പറയല്ല ചെയ്തത്, 6-ാം നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ തത്തം പറയല്ല ചെയ്തത് അല്ലേ? നമ്മുടെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത്, ആധുനിക കാലഘട്ടത്തിൽ പോലും ഈ തത്വമില്ല. പ്രവാചകനെ, പ്രവാചകനല്ലാത്ത ആളുകൾ പോലും ദൈവമാണ്. പുതിയ കാലത്ത് യുക്തിവാദികൾ പോലും ദൈവമാണ്, നാസ്തിക ദൈവം എന്നാണ് പറയുന്നത്. നിരീശ്വരവാദത്തെ എതിർക്കാൻ വേണ്ടി വന്നവർ അവർ പേരിട്ടിരിക്കുന്നത് നാസ്തിക ദൈവം എന്നാണ്. എല്ലാവരും ദൈവങ്ങളായി ചമയുകയാണ് നിരീശ്വരവാദികളായ രാഷ്ട്രീയ നേതാക്കൾ. അവർക്കും ആഗ്രഹം ജനങ്ങൾ പൂജിക്കണമെന്നാണ്. അങ്ങനെ ഞങ്ങളാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാകുന്നത്. അപ്പോഴാണ് 6-ാം നൂറ്റാണ്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചത്, വമാ അന ബശറുൻ ഇല്ലാ മിസ്ലുകുൻ, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. അല്ലെ, റസൂലാണ് പറയുന്നത്. അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന പ്രവാചകനാണ്. തത്വം പറയാൻ മാത്രമല്ല റസൂലുള്ള ചെയ്തത്, അത്തരം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും വേരുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുത്തു കളഞ്ഞു. അല്ലെ, ഇനി ഒരു തെളിവില്ല, ഞാൻ അവിടെ പോയിട്ട് തെളിവ് പറയാൻ സാധ്യമല്ല എന്ന വിധത്തിൽ റസൂലുള്ളാഹി അർത്ഥ കളഞ്ഞു. എന്താണ്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ ജീവിച്ചിരിക്കെ പ്രവാചകന്റെ മകൻ അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹുവിന്റെ റസൂലിന് അത് അഭിമുഖീകരിക്കേണ്ടി വന്നു. നമ്മളൊക്കെ പറയൂലേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മക്കള് മരിച്ചു പോകരുത്, അല്ലെ, നമുക്ക് സഹിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റസൂൽ അത് അനുഭവിച്ചു. ഇല്ല, അള്ളാഹു വിധിച്ചത് സംഭവിക്കുമെന്ന് റസൂലിനറിയാം. അല്ലെ, മകൻ യാത്രയായി. അള്ളാഹുവിന്റെ റസൂൽ ആ മകന്റെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് മറമാടി കഫം ചെയ്തു. അല്ലെ, ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അഭിമുഖീകരിച്ച ഒരു സന്ദർഭമാണ്. അപ്പോ ആ നാട്ടിൽ സൂര്യഗ്രഹണം ഉണ്ടായി. ഹദീസ് ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറയാണ്, ജനങ്ങൾ പറഞ്ഞു, കുസിപത്തിഷ്ടംസു ലിമൗത്തി ഇബ്രാഹീം, ഇബ്രാഹീമിന്റെ മരണം കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. ജനങ്ങൾ പറയാൻ തുടങ്ങി. അല്ലേ, നമ്മളാണെങ്കിലോ, നമ്മുടെ ഉലമാക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ, ആ എന്റെ മോന്റെ മരണം കൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായെന്ന് സംഭവിച്ചാൽ നല്ല വിറ്റുപോകാവുന്ന ഒരു വിപണി മൂല്യമായി അത് ഏറ്റെടുക്കുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി, എന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ അവരോട് പറഞ്ഞു, ഒരാളുടെ മരണം കൊണ്ടും ജന്മം കൊണ്ടും സൂര്യഗ്രഹണം ഉണ്ടാവില്ല. സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകന്റെ മരണം കൊണ്ട് സൂര്യഗ്രഹണം ഉണ്ടായി എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധവിശ്വാസത്തിന്റെ വേരും അതുപോലെ തന്നെ അതിന്റെ ബീജങ്ങളും അറുത്തു മാറ്റി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരാളുടെ മരണം കൊണ്ട് ജന്മം കൊണ്ട് സൂര്യഗ്രഹണം ഒന്നും ഉണ്ടാവുകയില്ല
അതുകൊണ്ട് നിങ്ങൾ അത് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണം. ഞാൻ സൂര്യഗ്രഹണ നമസ്കാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സൂര്യനും ചന്ദ്രനും ഇതിന്റെയൊക്കെ പേരിലാണ് ഇപ്പോഴും കച്ചവടം നടക്കുന്നത് അല്ലെ? സൂര്യന്റെ പേരിൽ, ചന്ദ്രന്റെ പേരിൽ, നക്ഷത്രങ്ങളുടെ പേരിൽ, വാരഫലങ്ങളും ഇതെല്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തകരും അവതാരകരും ചോദിക്കുകയാണ്, എന്തൊരു അന്ധവിശ്വാസമാണ് നാട്ടിൽ നടക്കുന്നത് അല്ലെ? നാട്ടിലെ ഒരു പ്രബുദ്ധനായ ആത്മീയ സന്യാസി അതിനെ ചോദ്യം ചെയ്തു, നിങ്ങൾക്കൊക്കെ ഇത് പറയാൻ അധികാരമുണ്ടോ അല്ലെ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ പ്രബുദ്ധമാകുന്നത്, അപ്പോഴാണ് കേരളം പ്രബുദ്ധമാകുക. അത്തരം മനുഷ്യനെ നരബലികൾക്ക് പ്രേരിപ്പിക്കുന്ന പരസ്യങ്ങൾ നടക്കുന്ന പത്രങ്ങൾ, ചാനലുകൾ, ഇവരെയൊക്കെ പ്രബുദ്ധമായി ഒരു സംസ്കാരത്തിന്റെ വക്താക്കളായി വാഴ്ത്തുന്നതിന് പകരം അങ്ങനെ ചോദിക്കണം. സൂര്യന്റെ പേരിൽ, ചന്ദ്രന്റെ പേരിൽ ഭൗതികമായ തലത്തിൽ ഇതൊക്കെ വിറ്റഴിക്കുകയാണ് അല്ലെ? പണ്ഡിതന്മാരുടെ പേരിൽ പോലും സൂര്യനെയും ചന്ദ്രനെയും വെച്ചുകൊണ്ടാണ് വിറ്റഴിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകന്റെ മരണത്തെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം പ്രവാചകനറിയാം, ഭാവിയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങളുടെ മൊത്തക്കച്ചവടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രവാചകൻ ആ വാതിലടച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവസിയത്തുണ്ട്, അത് റബീഉലവ്വലിലാണ് സംഭവിച്ചത്. റബീഉലവ്വലിലാണ് റസൂലുള്ളാഹ് വസിയത്ത് നടത്തുന്നത്. എന്ത്? ലാ തത്തഖിദു ഖബരി ഈദൻ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷമാക്കരുത്. അവിടെ വന്ന് നിങ്ങൾ ആഘോഷവും അതുപോലെയുള്ള പരിപാടികളും നടപ്പിലാക്കരുത്. ആരോട് പറഞ്ഞു? നമ്മളോട് പറഞ്ഞു, സമുദായത്തോട്, ഉമ്മത്തിനോട്. റസൂലുള്ളയുടെ അന്ത്യ വസിയത്താണ്, റബീഉലവ്വലിൽ നടത്തിയ വസിയത്താണ് പ്രവാചകന്റെ, അവസാനിപ്പിച്ചില്ല. നമ്മളിൽ മാത്രമായിട്ട് അള്ളാഹുവിൻ റസൂൽ അത് ഏൽപ്പിക്കില്ല. പ്രവാചകൻ കൈയുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ഖബറാക്കി നീ മാറ്റരുതേ പറച്ച തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ആരാധിക്കപ്പെടുന്നുണ്ട്, ആ പ്രവാചകന്മാരുടെ അവസ്ഥ എനിക്കുണ്ടാകരുത് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇസ്തഗ്ഫറല്ലാഹു അലാ ഖൗമിൻ ഇത്തഖദൂ ഖുബൂറ അംബിയാഅഹും മസാജി. അള്ളാഹുവിന്റെ ശാപവും കോപവും ഒരു സമുദായത്തിനുണ്ടാകും, അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറുകളെ പള്ളികളാക്കിയവരാണ്. കോപം ഉണ്ടാവും അള്ളാഹുവിന്റെ ലഹനത്തിൽ ലഭിക്കുന്നവരിൽ അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അഞ്ചു നേരവും പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമസ്കരിക്കുമ്പോ അഞ്ചേരോ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ അർത്ഥം? പടച്ചവനെ നിന്റെ കോപത്തിന് പാത്രമായവരുടെ അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത്, നിന്റെ വഴിവിളച്ചവരുടെ മാർഗത്തിലുമാക്കരുത്, നേരായ വഴിയിലാക്കണം. എന്താണ് നേരായ വഴി? റസൂലുള്ള പഠിപ്പിച്ചതാണ് ആത്മീയതയുടെ യഥാർത്ഥ വഴി. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയും, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻക ജദ്ദ്. അല്ലാഹുവേ, നീ മാത്രമാണ് നൽകുന്നവൻ, വിശ്വാസമുണ്ടോ? നീ മാത്രമാണ് നൽകുന്നവൻ, നീ നൽകിയാൽ തടയുന്നവൻ ആരുമില്ല, നീ തടഞ്ഞാലോ നൽകുന്നവനായിട്ടും ആരുമില്ല. നമസ്കാരശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, നമ്മൾ പറയുന്നതാണ്. ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുവിൽ നിന്ന് എഴുന്നേറ്റ് ഇസ്തിദാലിന്റെ ഇടയിലും ഇത് പറഞ്ഞിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ റസൂൾ നമസ്കാരത്തിൽ നടത്തിയ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നൽകുന്നവനാരാണ്? അല്ലാഹുവാണ്. നമുക്ക് തടയുന്നവനാരാണ്? അല്ലാഹുവാണ്. അല്ല തടഞ്ഞാൽ നൽകാൻ ലോകത്ത് ഒരു സൃഷ്ടിക്കും സാധ്യമല്ല, ഒരു ജിന്നിനും ഇൻസിനും സാധ്യമല്ല. അല്ല നൽകിയാൽ തടയുവാൻ ഒരു ഭരണകൂടത്തിനോ അതുപോലെ തന്നെ ഏതെങ്കിലും ചാത്തൻകാർക്കോ ജിന്നുകൾക്കോ സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ മാർഗം അതാണ്, അങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിക്കുക മാത്രമല്ല, നിസ്കരിച്ചാലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ല. നിസ്കരിക്കും, അഞ്ചു നേരം നിസ്കരിക്കും, പക്ഷേ അല്ല തരും, വിശ്വാസമില്ല. അതെ, അപ്പൊ നമ്മളിങ്ങനെ പോണ വഴിക്ക് കാണുന്നിടത്തൊക്കെ ലോട്ടറി, ചില ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെയാണ്.
ബസ്സൊക്കെ ഓടിക്കുന്ന ഒരു പ്രത്യേകിച്ചാണ്. അവരിങ്ങനെ എല്ലാ നേർച്ചക്കുറ്റി കണ്ടാലും ഇടും, ആർക്കാണ് ഇത് കിട്ടുക, ഭൂട്ടാൻ ലോട്ടറി ആണോ അല്ലെങ്കിൽ കേരള ലോട്ടറി ആണോ, അടിക്കാന്നറിയില്ലല്ലോ. എല്ലാ കുറ്റിയിലും പൈസ ഇടും, കാരണം വിശ്വാസമില്ല. അള്ളയാണ് പഠിച്ചവനാണോ? അഞ്ചു നേരം നമസ്കരിക്കുന്നവർക്കും ഈ വിശ്വാസമില്ലെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ താക്കീദാണ് എന്നോണം പറഞ്ഞു, മൻ അത അറാഫൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയാണ് പറയാണ്, ഒരു ജ്യോത്സ്യനെ സമീപിച്ച് എന്നിട്ട് അയാളോട് എന്തെങ്കിലും ചോദിച്ച് അവൻ പറഞ്ഞത് സത്യപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയതിൽ അവൻ നിഷേധിച്ചു, അവൻ കാഫിറാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവസാനിപ്പിച്ചില്ല പ്രവാചകൻ, വീണ്ടും പറഞ്ഞു. ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി, അല്ലെ ഇയാദി ക്രിമിനൽ ജ്യോത്സ്യന്മാരെയൊക്കെ കേരളം, പ്രബുദ്ധ കേരളം പൂവിട്ട് പൂജിക്കുകയാണല്ലോ അല്ലെ, അവിടെ ചെന്ന് എന്നിട്ട് അവർ പറയുന്നത് കേട്ട് സത്യപ്പെടുത്തിയാൽ നാൽപ്പത് ദിവസത്തെ അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, എവിടെ നിന്നാണ് ഈ ജ്യോത്സ്യന്മാർ സംസാരിക്കുന്നത്? പ്രവാചകന്റെ ഹദീസുകളിൽ കാണാം, വഹീം മിന ശൈത്താനി ഇലൽ കുഹാൻ, അല്ലെ ശൈത്താന്റെ വഹിയാണ് ആർക്ക്? ജ്യോത്സ്യന് ലഭിക്കുന്നത്. അല്ല പറഞ്ഞു കൊടുക്കാനല്ല, ഔലിയാക്കളിൽ നിന്ന് കിട്ടുന്നതല്ല ഇത്, ഇത് ശൈത്താൻ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നരബലി നടത്താൻ പറയുന്നത് അല്ലെ, പടച്ചവും പറയോ, ഇത് ശൈത്താൻ പറയുന്നതാണ്, ഇത് പൈശാചികമാണ്. അപ്പൊ വിചാരിക്കും ഇത് കേവലം പൈശാചികം മാത്രമാണ്, ഇപ്പോഴത്തെ ആധുനിക ഭാഷയിൽ ഇത് പൈശാചികവുമാണ്, പൈസക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെയുണ്ട് ചില നരബലികൾ, പൈസ കിട്ടാൻ എനിക്ക് ഭൗതിക അഭിവൃദ്ധി ഉണ്ടാകണം, അതിനാണ് ഇത് നടത്തിയത്. ചിലവർ വിചാരിക്കും ഈ മതേതരമായ സംഗതികളൊക്കെ ഇങ്ങനെ പൈശാചികമല്ലാത്ത അല്ലെ, നിരീക്ഷണവാദികൾക്ക് ഇപ്പൊ പറയുന്നതാണ് വിശ്വാസത്തെ നമ്മൾ തടയണം, അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇത് പറയുന്നത്, വിശ്വാസത്തെ തടയണം. യുക്തിവാദികൾ പറയെന്താണ്, മതേതരമായിട്ടുള്ള സംഗതികളുണ്ട്, അതൊക്കെ എന്താണ് ഈ ചാത്തം മടവും അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്നൊക്കെ ഇവർ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട്, അതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം. ഈ തൗഹീദ് പറയുന്നിടത്തോ അവിടെ ഒരു മതക്കാര് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് മതേതരത്വം. ഇപ്പൊ നരബലി നടന്നത് ശുദ്ധ മതേതരത്വം അല്ലേ? ഷാഫി എന്ന് പറയുന്ന മുഹമ്മദ് ഷാഫി, ഭഗത് സിംഗിന്റെ പേരിലൊക്കെയുള്ള ആളുകളാണ്, ചരിത്രപുരുഷന്മാരാണ് അല്ലെ, അവരൊക്കെയാണ് നടത്തുന്നത്. ഷാഫിയുണ്ട്, ഭഗത് സിംഗ് ഉണ്ട്, അതുപോലെ ഇരകളായപ്പെട്ട മനുഷ്യർ മതസൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒക്കെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ കച്ചവടം ചില ആൾക്കാരൊക്കെ അത് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലെ, മന്ത്രവാദമൊക്കെ നടക്കട്ടെ, കാരണം എന്താണ്, അതിൽ മതസൗഹാർദ്ദം ഉണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് സർഗ്ഗ രചനാത്മകമായ കാര്യങ്ങളിലാണ് ഉണ്ടാകേണ്ടത്, ഉണ്ടാകുന്നില്ല. പൈശാചികമായി പൈസ ഉണ്ടാകാൻ നരബലി അല്ലെ, അധികാരം അരക്കിട്ടുറപ്പിക്കാൻ അതിനുണ്ട് ചില നരബലികൾ. ഇപ്പോഴും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കൊന്നുതള്ളുകയാണ് നരബലി എന്ന് പറയാൻ പോലും നമുക്ക് മനസ്സുണ്ടോ? റഷ്യ എന്ന് പറയുന്ന വലിയ രാജ്യം, അള്ളാഹുവിൻ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആറാം നൂറ്റാണ്ടിൽ വന്നപ്പോ എന്താണ് ഞങ്ങളുടെ കാലമെന്ന് പറയണ്ട് അല്ലെ. ഒരു പ്രസംഗത്തിൽ ജഅഫർ ഇബ്നു തയ്യാർ റളിയല്ലാഹു അൻഹു യഅകുലുൽ ഖമീയു അദ്ദീഫ, അദ്ദേഹത്തിന്റെ പ്രസംഗം എങ്ങനെയാണ്, ഞങ്ങളിലെ ശക്തൻ ദുർബലനെ ഭക്ഷിക്കുമായിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നത്. ദുർബലനെ കൊന്നു തിന്നുന്ന, അധികാരത്തിന് വേണ്ടി നരഹത്യ നടത്തുന്ന അധികാരികൾ, അതിന്റെയൊക്കെ പേര് നരബലി എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കേണ്ടത്. ഇങ്ങനെ പൈശാചികം എന്ന് മാത്രമല്ല, ഇത് ഭൗതികവുമാണ്. കേവല വിശ്വാസങ്ങൾ അടിക്കാനുള്ള വടിയായിട്ട് ഇത് വെച്ചാൽ, ഇതൊക്കെ നടത്തുന്നവനെ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും നിരീശ്വരവാദികൾ എന്നുള്ളവരാണ് നടത്തുന്നത്. ഹൈക്കു കവിത എഴുതുന്ന കർഷക പ്രസ്ഥാനങ്ങളിലൂടെ അറിയപ്പെട്ടവർ ഇവരൊക്കെ നടത്തുന്ന പരിപാടിയായിട്ടാണ് ഇത്. വിശ്വാസവുമായി മാത്രം ചേർത്ത് വെച്ച് ഇതിനെ വായിക്കാൻ സാധ്യമല്ല. ഇത് പൈശാചികമാണ്, ഇത് പൈശാചികമാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കൊലകൾ. ദുരമൂത്ത കാബാലികർ, ദുരാഭിമാന കൊല നടത്തുന്നത് പോലെ ദുരമൂത്ത കാബാലികൾ നടത്തുന്ന ഈ അവസ്ഥകളെ അല്ലെ, അതിനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് നന്മ ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം, ചിലപ്പോൾ രോഗം ബാധിക്കും, രോഗം ബാധിച്ചാലോ, രോഗം ബാധിച്ചാലും നമ്മളെ തേടി ഇങ്ങനെയുള്ള കുറെ ആളുകൾ വരും നിങ്ങളുടെ രോഗം മാറ്റാൻ അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ പറഞ്ഞു വ്യാജസിദ്ധൻ എന്നാണ് അല്ലെ, എന്ത് വ്യാജസിദ്ധൻ, വ്യാജസിദ്ധനുണ്ടോ? പിന്നെ അതിന്തിനാണ് ഒരു വ്യാജൻ
അങ്ങനെ വ്യാജസിദ്ധന്മാർ അങ്ങനെ പ്രത്യേക സിദ്ധന്മാരുണ്ടോ? അങ്ങനൊന്നുമില്ല, എല്ലാം വ്യാജമാണ്. ഉള്ളു വ്യാജമാകുമ്പോ ചർച്ചയാണ് വ്യാജസിദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മനുഷ്യരെ ഇല്ലാതാക്കുന്ന ആറാം നൂറ്റാണ്ടിലെ മനുഷ്യരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചു. പൈസ ഉണ്ടാകാൻ, പൈസ ഉണ്ടാക്കി തരാൻ ഒരാൾക്ക് സാധ്യമല്ല അല്ലെ. എന്നാലും നമ്മൾ ഇങ്ങനെ പിന്നെ ആലോചിക്കും, ആരെങ്കിലും വന്ന് 100,000 രൂപ 1,00,000 രൂപ തട്ടിക്കൊണ്ടു പോയാൽ പിന്നീട് നമ്മൾ പണം പഠിക്കൂല, അടുത്ത പ്രാവശ്യവും അവർക്കൊക്കെ തന്നെ കൊടുക്കും. ഇങ്ങനെയുള്ള ക്രിമിനലുകളുടെ അടിമകളായി, അവർക്കടിമകളായി നമ്മൾ ജീവിക്കുകയാണ്. രോഗാവുമ്പോഴോ, രോഗാവുമ്പോഴും ഒരാൾക്കാർ വരും കയ്യിൽ ചരട് കെട്ടാൻ, ഏലത്ത് കെട്ടാൻ, ഉറുത്ത് കെട്ടാൻ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യരോട് ഇതൊക്കെ പറഞ്ഞ് ആളുകൾ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ, അദ്ദേഹമാണ് പ്രവാചക സ്നേഹി. അദ്ദേഹത്തോട് രോഗമായി കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ എഴുതപ്പെട്ട് കിടക്കുന്നുണ്ട്, അബൂ അബ്ദുൽ ജുഹരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് പറഞ്ഞു, രോഗമില്ലേ, താങ്കൾക്ക് ഒരു ഏലത്ത് ഊതിക്കെട്ടിക്കൂടെ? അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി, കാലൽ മൗതു അഖറബു മിൻ ദാലിക, അൽ മൗതു അഹബ്ബു മിൻ ദാലിക, അതിനേക്കാളും ഇഷ്ടം മരണമാണ്, മരണമാണ്. അങ്ങനെ രോഗം മാറുന്നതിനേക്കാൾ എനിക്ക് നല്ലത് ഞാൻ മരിച്ചു പോകലാണ് അല്ലെ. അന്ധവിശ്വാസങ്ങളെക്കാൾ മരണം ഇഷ്ടപ്പെട്ട സമൂഹം അല്ലെ. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ മരണം സ്വീകരിക്കും, അല്ലെങ്കിലോ നരബലികൾ പോലെയുള്ള സംഗതികളിൽ പോയി നമ്മൾ അടിമപ്പെടും. അബൂ മഹ്ദുൽ ജുഹരി പറഞ്ഞതാണ്, അതിനേക്കാൾ എനിക്ക് നല്ലത് മരിച്ചു പോക്കാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിരിക്കുകയാണ്, പ്രവാചകൻ അനുവദിച്ചില്ല. ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാൻ സമ്മതിച്ചില്ല അല്ലെ. യുദ്ധത്തിന് പോകുമ്പോ, അങ്ങനെയൊക്കെ പോകുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ അന്ധവിശ്വാസങ്ങളും ഉണ്ടാകുന്നത്. യാത്ര പോകുമ്പോ, ബസ് പുറപ്പെടുമ്പോ, വണ്ടി ഓടിക്കുമ്പോ, ഇത് അള്ളാഹു തന്നതാണ്, സമ്പത്തും ആരോഗ്യവും എല്ലാം എനിക്ക് പടച്ചവൻ തന്നതാണെന്ന് ബോധമില്ലെങ്കിലോ അല്ലെ, വണ്ടിയിൽ എല്ലാ അന്ധവിശ്വാസങ്ങളും ഉണ്ടാകും, എല്ലാ മന്ത്രിച്ചൂതലുകളും ദുർമന്ത്രവാദവും ഒക്കെ അതിനുണ്ടാകും. അങ്ങനെ വണ്ടി എടുക്കുമ്പോ അള്ളാഹു പറഞ്ഞ പ്രാർത്ഥന ഉണ്ട് വിശുദ്ധ ഖുർആനിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അതുണ്ടാവില്ല. ബാക്കി എല്ലാ അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവും ഒക്കെ അതിലുണ്ടാകും. പടച്ചവൻ പറഞ്ഞ പ്രാർത്ഥന, അത് പറയാൻ നമുക്കറിയില്ല, അത് പറയാൻ സമയവും ഇല്ല. പക്ഷേ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്? യുദ്ധത്തിന് പോയ പ്രസൂറുള്ള ഒരു സന്ദേശകനായിട്ട് ഒരാളയച്ചു സന്ദേശവുമായിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇന്ന ലാ യബ്ഖീ നഫീ റഖബത്തി ബഖീരിൻ ഖിലാദത്തിൻ മിൻ വതരിൻ വലാ ഖിലാദത്തൻ ഇല്ലാ ഖുതിഹാ. ഒരു ഒട്ടകത്തിന്റെ കഴുത്തിലും ഒരു ചരടും ഉണ്ടാകാൻ പാടില്ല. മന്ത്രി ചൂതിയ ചരടുകൾ, ഒരു ചരടുകൾ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പൊട്ടിച്ചെറിയണം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ്? ആറാം നൂറ്റാണ്ടിൽ. ഈ ആറാം നൂറ്റാണ്ടിനെ നോക്കിയാണ് നമ്മൾ വലിയ ആധുനിക നൂറ്റാണ്ടാണെന്ന് പറഞ്ഞ റസൂലുള്ളയെ കളിയാക്കുന്ന നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ. അപ്പോഴാണ് റസൂലുള്ള ഇത് പറയുന്നത്, ചരടുകൾ പൊട്ടിച്ചെറിയണം. പ്രവാചകൻ ഒരു സന്ദേശവാഹകനെ അതിലയച്ചു. എന്നിട്ട് പ്രവാചകൻ യുദ്ധത്തിന് പോകുന്ന ഒട്ടകങ്ങളുടെയൊക്കെ കഴുത്തിൽ നിന്ന് അങ്ങനെ മന്ത്രിച്ചൂതിയ ചരടുകളുണ്ടെങ്കിൽ അത് പൊട്ടിച്ചെറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. മറ്റൊരു സഹാബി സപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ സമൂഹം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് 10 ആളുകൾ ഇങ്ങനെ കയറി വന്നു, പ്രവാചകൻ കൈകൊടുത്തു. ഒരാൾ ഉപേക്ഷിച്ചു. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണ് റസൂലേ, താങ്കൾ 9 ആൾക്ക് കൈകൊടുത്തു, 10-ാമത്തെ ആളെ ഉപേക്ഷിച്ചു, എന്താ കാര്യം? റസൂലുള്ള പറഞ്ഞു, അയാളുടെ കയ്യിൽ ഏലത്തുണ്ട്, ചരടുകളുണ്ട്. ദുനിയാവിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാർക്ക് കൈകൊടുത്തില്ല എന്നാണ്. കൊടുത്തില്ല പ്രവാചകൻ. ഹദീസ് കാണാം, ദുനിയാവിൽ പോലും പ്രവാചകൻ കൈകൊടുത്തില്ല. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, മുൻജിൽ ഹലാഇക മിൻ ജഹന്നമ ബിഅദി, നാളെ എല്ലാ അൽപ്പുകളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ നരകത്തിൽ നിന്ന് കൈകൊടുത്ത് മോചിപ്പിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ദുനിയാവിൽ പോലും കൈകൊടുക്കാത്ത അന്ധവിശ്വാസങ്ങൾ, അത്തരം വിശ്വാസങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. അപ്പോഴാണ് ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു നമ്മുടെ
അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവിന്റെ മാർഗവും അത് പിൻപറ്റുമ്പോൾ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസ്സൈലി മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു വഗഫൂറു റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് please contact 8547539820.